Hi there, Business Buzz in the How to Become an Amazon Seller എന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് സന ഫൈസൽ. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ ചെയ്തത് എം ബി എ ഇൻ മാർക്കറ്റിംഗ് ആണ്. അതിനുശേഷം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തു. 3 വർഷത്തിന് മുമ്പ് ഞാൻ ആമസോണിൽ സെല്ലറായി. അതിനുശേഷം ഈ ഒരു കാലാവധിക്കിടയ്ക്ക് ഞാനൊരു ഏകദേശം 8000 പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തു ആമസോണിൽ തന്നെ. മെയിനായിട്ട് ആമസോൺ ഇന്ത്യയും ആമസോൺ യു എ പ്ലാറ്റ്ഫോംസുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതൊരു തുടക്കക്കാരനും ഇ കൊമേഴ്സിനെ പറ്റി ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ചില കോൺസെപ്റ്റ്സൊക്കെ നിങ്ങൾക്ക് വളരെ ബേസിക്കായിട്ട് തോന്നിയേക്കാം. ഞാൻ പറയുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും ടൈം സ്റ്റാമ്പ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടോപ്പിക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബേസിക് ആയിട്ടുള്ള ടേംസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തവർ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊഴിവാക്കാനും, കൂടാതെ ഈ ഒരു ആമസോണിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിലും ഉപയോഗിക്കാനായിട്ട് നല്ലൊരു അടിത്തറ തന്നെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇ കൊമേഴ്സ്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് നടത്തുന്ന കച്ചവടത്തെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇ കൊമേഴ്സ് എന്നുള്ളത് പ്രൊഡക്ട്സിന് മാത്രമുള്ളതാണോ? അല്ല, ഇ കൊമേഴ്സ് എന്നുള്ളത് പ്രൊഡക്ട്സിനും അതുപോലെ തന്നെ സർവീസസിനും ഉപയോഗിക്കാവുന്നതാണ്. ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് സമയവും ദൂരവും ഒരു വിഷയമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. എത്ര ദൂരെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഡക്ട്സോ സർവീസസോ ഇ കൊമേഴ്സ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു സെല്ലർ എന്ന രീതിക്ക് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നമുക്ക് സെയിൽസ് ഉണ്ടാവാനായിട്ട് ഇ കൊമേഴ്സ് ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഒരു സെല്ലറായിട്ടുള്ള രീതിക്ക് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്കറിയാം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലെ ഏറ്റവും വലിയ പ്രധാനിയാണ് ആമസോൺ ഡോട്ട് കോം എന്നുള്ളത് ഒരു ഗ്ലോബൽ വെബ്സൈറ്റാണ്. അതായത് ലോകത്തെവിടെയുമുള്ളവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഉപയോഗിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് ആമസോൺ ഡോട്ട് കോം. നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ആമസോൺ ഇന്ത്യ പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ വിൽക്കുന്നത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനാണ്, അയക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. ഇനി നമുക്ക് ആമസോൺ ഇന്ത്യയുടെ സെല്ലർ സെൻട്രലിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. സെല്ലേഴ്സിന് അല്ലെങ്കിൽ ബ്രാൻഡ്സിന് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ആമസോണിൻ്റെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് സെല്ലർ സെൻട്രൽ എന്ന് പറയുന്നത്. നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്നുള്ളത്. ഇനി നമുക്ക് ആമസോൺ ഇന്ത്യയിൽ വിൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് sell.amazon.in എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വിസിറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോടിക്കണക്കിന് കസ്റ്റമേഴ്സിലേക്കാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തന്നെ 100% പിൻകോഡുകളിലേക്കും ആമസോണിൻ്റെ ഈസി ഷിപ്പ് അല്ലെങ്കിൽ FBA സർവീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്നത്, കഴിഞ്ഞ വർഷം അതായത് 2020 4100 സെല്ലേഴ്സ് ആമസോൺ വഴി കോടിപതികളായി എന്നുള്ളതാണ്. ഇനി ആമസോണിൽ ഒരു സെല്ലർ ആവുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് GST നമ്പറും പാൻ കാർഡിൻ്റെ ഇൻഫർമേഷനും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുമാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് മാത്രമല്ല ലഭിക്കുന്നത്, ബിസിനസ് ഓർഡേഴ്സും ലഭിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ബിസിനസ് ടു ബിസിനസ് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എത്ര ഡിസ്കൗണ്ടൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ഉള്ളത്. കൂടാതെ നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് ബൾക്കായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആമസോൺ വഴി ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് GST അടങ്ങുന്ന ബില്ല് ലഭിക്കുന്നതാണ്. ആമസോൺ വഴി നിങ്ങൾക്ക് 3 രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. ആ 3 രീതികൾ എന്തൊക്കെയാണെന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിൽ കവർ ചെയ്യുന്നതാണ്. ഈ 3 മെത്തേഡ്സിൽ 2 മെത്തേഡ് എന്ന് പറയുന്നത് ആമസോൺ തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യുന്നതും അതിൻ്റെ റിട്ടേൺസ് വരുന്നതും മാനേജ് ചെയ്യുന്നതും. ഇനി നമുക്ക് പേയ്മെൻറ്റ്സിനെ കുറിച്ചറിയാം. ഓരോ 7 ദിവസം കൂടുന്തോറും നിങ്ങൾ പൂർത്തിയാക്കിയ സെയിൽസിൽ നിന്ന് ആമസോണിൻ്റെ ഫീസ് മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന തുക നിങ്ങൾക്ക് ആമസോൺ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകം റിക്വസ്റ്റ് ഒന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഫണ്ട്സ് റിലീസ് ആവുന്നതാണ്.
നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ആമസോണിന് നിങ്ങൾ പേ ചെയ്യേണ്ട കമ്മീഷൻ തുക വരുന്നത്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് COVID-19 എന്ന മഹാമാരിക്ക് ശേഷം ഏറ്റവും അധികം ഡിമാൻഡുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അധികം കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്ട്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമുക്കറിയാം ആമസോണിൽ പല രീതിയിലുള്ള സെല്ലേഴ്സ് ഉണ്ട്. അവരുടെ കസ്റ്റമേഴ്സിനെയും സെയിൽസും കൂട്ടാനായിട്ട് പല രീതിക്കുള്ള പ്രോഗ്രാംസ് ആമസോൺ റൺ ചെയ്യാറുണ്ട്. ആമസോണിൽ ഹോൾസെയിലേഴ്സും സപ്ലയേഴ്സും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനു പുറമെ സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും അവരുടെ ബ്രാൻഡ് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ വുമൺ ഓൺടർപ്രനേഴ്സിനായിട്ട്, അതായത് വനിതാ സംരംഭകർക്ക് മാത്രമായിട്ട് ആമസോണിൻ്റെ തന്നെ സഹേലി എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്താണ് നിങ്ങൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റെഫറൽ ഫീസേ വരുന്നുള്ളൂ. ഇതുകൂടാതെ സ്ട്രാറ്റജിക് ബിസിനസ് അഡ്വൈസറി എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോണിലെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് മാനേജറെ തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ ആമസോണിൻ്റെ റിന്യൂഡ് സെല്ലർ എന്നൊരു അപ്രൂവൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങൾ, റിപ്പയർ ചെയ്തതോ മോഡിഫൈഡോ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാറണ്ടിയോട് കൂടി തന്നെ വിൽക്കാവുന്നതാണ്. കൂടാതെ ഓൺലൈനായിട്ടുള്ള ബിസിനസ് അല്ലാതെ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരു സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ലോക്കൽ ഷോപ്സ് ഓൺ ആമസോൺ എന്ന പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ സ്റ്റോറിൻ്റെ ചുറ്റുഭാഗത്തുള്ള കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രൈം ബാഡ്ജ് ലഭിക്കും. അപ്പോൾ ഒരു പ്രൈം ബാഡ്ജുള്ള സെല്ലറാണ് നിങ്ങളെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ നിയർ ബൈ ഉള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് സെയിം ഡേ ഡെലിവറിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെലിവറിയോ ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. ചെറുകിട ഇടത്തര ബിസിനസ്സുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെല്ലർ ആക്സിലറേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രീതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് രജിസ്റ്റർ ചെയ്യാവുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ആമസോണിൽ ഒരു സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് വഴി ആമസോൺ കണ്ടക്ട് ചെയ്യുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കാം. ഏകദേശം ഒരു 10-12 വീഡിയോസ് നമ്മൾ എങ്ങനെ ഒരു ആമസോൺ സെല്ലർ ആവാം എന്നുള്ളതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ നൽകിയിട്ടുള്ള റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ പലരും എന്നോട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഫ്രീ കോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താവുന്നതാണ്. എല്ലാ വീഡിയോസിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.